വായു ചുഴലിക്കാറ്റ് ഭീഷണിയെ തുടർന്ന് തിരുവനന്തപുരം വലിയതുറ നിവാസികൾ കൂടുതൽ ആശങ്കയിലായി. എപ്പോൾ വേണമെങ്കിലും കടലെടുക്കാവുന്ന സ്ഥിതിയിലാണ് പ്രദേശത്തെ 100 വീടുകൾ. രൂക്ഷമായ കടൽക്ഷോഭം വലിയതുറക്കാരുടെ ഉറക്കമില്ലാതാക്കിയിട്ട് കാലം കുറച്ചായി. ന്യൂനമർദ്ദമോ ചുഴലിക്കാറ്റോ മാത്രമല്ല, ഒരു വേലിയേറ്റം പോലും ഈ വീടുകളുടെ അടിത്തറയിളക്കുന്ന സ്ഥിതിയാണ്. നേരത്തെ കടലിൽ നിന്നും 4, 5 നിരകളിൽ നിന്നിരുന്ന വീടുകളാണിവ. ഇവയ്ക്ക് മുന്നിലുണ്ടായിരുന്ന വീടുകളെല്ലാം ഇതിനോടകം കടൽ കയറി നശിച്ചു. ദിവസം ചെല്ലുന്തോറും കടൽ കൂടുതൽ വീടുകൾ തകർത്തെറിഞ്ഞ് കരയിലേക്ക് കടന്നുകയറ്റം തുടരുകയാണ്. കഴിഞ്ഞ സീസണിൽ ഇതുപോലെ വീട് പോയതിനു ശേഷം ഗവൺമെന്റ് കല്ലടിച്ചിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇപ്പൊ അതിനുശേഷം തന്നെ ഇപ്പൊ ഒരു വരിക്കും മുകളിൽ വീട് പൊക്കി കഴിഞ്ഞു. നാഴി അരി വേവിച്ച് തിന്നേണ്ട വഴി പോലും ഇല്ലാതെ ഈ കടൽ കൊണ്ട് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ എവിടെ പോയി ജീവിക്കാൻ? ഈ കാറ്റും മഴയും കടലും വന്ന് കയറിയാൽ അതിയൊക്കെ പണിക്ക് പോകാൻ പോലും വയ്യ. അങ്ങനെ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ കിടക്കുന്നത്. ഇതിനിടെ ചുഴലിക്കാറ്റ് ഭീഷണിയും എത്തിയതോടെ തീരത്ത് ഭീതി ശക്തമായി. കഴിഞ്ഞ 2 15 വീടുകൾ തകർന്നു. ദുരിതബാധിതരെ വലിയതുറ ഗവൺമെന്റ് UP സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശക്തമായ കടൽഭിത്തി നിർമ്മിക്കണം. വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കണം. സർക്കാർ സംവിധാനങ്ങളോട് പരാതി പറഞ്ഞു മടുത്ത വലിയതുറക്കാർ കടലിനേക്കാൾ ക്ഷോഭിച്ച മനസ്സുമായി കാത്തിരിപ്പ് തുടരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.